എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. റിയൽ എൻഡ്രോയിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് രണ്ടു മൂന്ന് ആഴ്ചകളായി. ഓക്കെ, ഡ്യൂട്ടി സ്കെഡ്യൂളൊക്കെ നല്ല ടൈറ്റായിരുന്നു. തന്നെയല്ല, ബഹ്റൈനിൽ കാലാവസ്ഥ മാറി, നല്ല തണുപ്പാണ്. നമ്മൾ ലൂറും ജിഗൊക്കെയാണ് ഉപയോഗിക്കാറ് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഫിഷുകളൊന്നും പഠിക്കുന്നുമില്ല. പിന്നെ നല്ല തണുപ്പും, ഈ തണുപ്പും കൊണ്ട് പോയി നിന്നിട്ടൊന്നും കിട്ടില്ലെങ്കിൽ നഷ്ടമല്ലേ. എന്നിരുന്നാലും ഇന്ന് നമ്മൾ കുറേ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് ശേഷം നമ്മൾ ഒരു ബേറ്റ് ഫിഷിങ്ങിന് വേണ്ടി കുറച്ച് ചെമ്മീനൊക്കെ കൊണ്ടുപോയി രാവിലെ തന്നെ വെളുപ്പിന് പോയി. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്നു, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിഷാണ് ഈ ഐറ്റംസുകൾ. പിന്നെ ഇതിൻ്റെ കുറച്ച് ചെറുത് കിട്ടി, അതിനൊക്കെ അപ്പം തന്നെ ഒഴിവാക്കി. അപ്പോൾ കിട്ടിയതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കിത് കിട്ടാറുണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കാറുള്ള പതിവ്, ഇതിൻ്റെ ചെറുതൊക്കെ അടിക്കാറുണ്ട്. ഇതൊരു വലുത് രണ്ടെണ്ണം കിട്ടിയപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു, ഇത് കഴിക്കാൻ നല്ല ഫിഷാണ്, പക്ഷേ ഇതിൻ്റെ സ്കിന്നില്ലേ, സ്കിന്ന് നല്ല ഹാർഡാണ്, സ്കിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ ഒന്നിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ട് തണുപ്പ് പിടിച്ചിട്ടോ, ഇന്നത്തെ പോക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്തപ്പോൾ ഇതാ നമ്മുടെ നാടിന് കരിമീൻ്റെ പോലെ നല്ല രസത്തിലുള്ളൊരു ഫിഷായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഉദ്ദേശമാണ്, അപ്പോൾ പറയാം. ഓക്കെ, ഇപ്പം എന്തായാലും ഇത് ഇരിക്കട്ടെ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഫിഷാണ്. സാധാരണ നമ്മൾ അക്വേറിയത്തിലൊക്കെയാണ് ഇത് കാണാറ്, അല്ലേ? സെൻറ്ററിൽ യെല്ലോ, പിന്നെ ടെയിലിൽ ചെറിയൊരു യെല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇത്തിരി ഹാർഡാണെന്നുള്ളൂ സ്കിന്ന്. ഓക്കെ, അപ്പോൾ എന്തിരുന്നാലും ഇത് നമുക്കതിനെ നോക്കാം. അതുപോലെ തന്നെ ഒന്ന് രണ്ട് മറ്റു ഫിഷിനെ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫിഷൊക്കെ, നിങ്ങൾ എപ്പോഴും മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വാങ്ങാറുണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ ഇത് രണ്ടും ഒരേ ഫിഷ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിലൊക്കെ എപ്പോഴും കാണുന്ന ഫിഷാണ്, കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇത് രണ്ടും രണ്ട് ഫിഷാണ് കേട്ടോ. സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുമ്പോൾ, കടകളിൽ പോകുമ്പോൾ ഇതിന് റേറ്റ് കൂടുതലും, ലുലുവിലൊക്കെ പോകുമ്പോൾ കാണാം ഇതിന് റേറ്റ് കൂടുതലും, ഇതിനേക്കാളും റേറ്റ് കുറവാണ് ഈ ഫിഷ്. ഇത് ഗുർഗുർഫാൻ എന്ന് പറയും. ഇതിനെ സിൽവർ ഫിഷ് പെട്ടാണ് ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയണം. ഓക്കെ, അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ബംഗ്ലാദേശികളൊക്കെ കച്ചവടക്കാരാണെങ്കിൽ അവർ ചെയ്യുന്ന, ഇതിന് വില കൂടുതലാണ്. ഇത് വിൽക്കുന്ന കൂട്ടത്തിൽ ഇത് വെയിറ്റ് കൂടുതലോ, അതിൻ്റെ പേര് നമ്മൾ വാങ്ങിപ്പോരും, എല്ലാം സെയിം ആണെന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ വാങ്ങുന്ന ഇത്. ഇതിൻ്റെ ലിപ്പ് വേണ്ട, ഇതിൻ്റെ ലിപ്പ് കറക്റ്റായിട്ട് ഈ ഒത്തിരി മുനയുണ്ട്, ഇതിൽ റൗണ്ടാണ് കേട്ടാ. ഗുർഗുർഫാൻ, ഇത് വേറെ സിൽവർ ഫിഷ്. ഇത് ഇതിനേക്കാളും ടേസ്റ്റാണ് ഈ ഫിഷിന്. അതുപോലെ തന്നെ പിന്നെ കിട്ടിയിരിക്കുന്നതാണ് രണ്ട് ഷേരി. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, രണ്ട് ഷേരി എന്നാ പറയുക. ഇത് നിങ്ങൾ എപ്പോഴും മാർക്കറ്റിലൊക്കെ കാണുന്ന സംഭവം തന്നെയാണ്. എന്നാൽ ഇത് രണ്ടും രണ്ടാണ്. അറബി ഇതിൽ പറയുക, ഇത് ഷേരിയാണ്, ഇത് ഷൂരിയാണ്. ഇത് ഷേരി, ഇത് ഷൂരി. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഷേരിക്ക് അല്പം വീതി ഉണ്ടാവും, ഷൂരി നീളത്തിലായിരിക്കും. ഷേരിനേക്കാളും ടേസ്റ്റ് കുറവാണ് ഷൂരിക്ക്. അതുപോലെ വിലയിലും വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെ ഇവർ ഈ ബംഗ്ലാദേശികളൊക്കെ കച്ചവടക്കാർ മിക്കവാറും വിൽക്കുമ്പോൾ പറയാറ് ശരി ശരി എന്നാ പറയുക, നമ്മളെ മലയാളികളെ കാണുമ്പോൾ. പക്ഷേ ഇത് ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റരുത്, അത് ശൂര്യല്ലേ എന്ന് ചോദിക്കണം കേട്ടാ. അതിൻ്റെ വില ഇത് കണ്ട, ഇത് കളറിലും അല്പം വ്യത്യാസം ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇത് അല്പം ഗോൾഡ് കളറായിരിക്കും, ഇത് ഇത്തിരി ബ്ലാക്ക് കളറുന്ന കളറായിരിക്കും. തന്നെയല്ല, ഇത് സ്കെൽറ്റാണ്, ഇതല്പം ഇത്തിരി പോഷാണ്, ഈ ഫിഗറെ കണ്ടില്ലേ. അത് ഇതിൻ്റെ ലിപ്പും ഇതുപോലെ റൗണ്ടായിരിക്കും, ഇത് കൂർത്തിട്ടായിരിക്കും സാധാരണ. ഇതും മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ മലയാളികളുടെ നമ്മളുടെ കടകളിലൊക്കെ ഹോട്ടലിലൊക്കെ ഇതൊക്കെ കൊടുക്കുന്ന പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, ശരി ശരി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്കത് അറിയാവുന്നതിൻ്റെ പേര് നമ്മൾ ചോദിക്കും, അത് ശൂര്യാണല്ലോ ശരിയല്ലല്ലോ എന്ന്. കാരണം ശരിയും ശൂര്യും തമ്മിൽ രണ്ടും വിലയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ടേ. അറബികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു മീനാണ് ഈ ശരി എന്ന് പറഞ്ഞത്. ഇതതിൻ്റെ ചെറുതാണ്, ഇതിൻ്റെ വലുതൊക്കെ വരും. അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മജ്ബൂസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അവർ ഉപയോഗിക്കുന്ന ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും പിന്നെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇത് ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെയൊക്കെ എല്ലാവരെയും സപ്പോർട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലും വീഡിയോ ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഈ സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.